Hello dear friends and students. In the Namla discussion another higher resistance capacitor vadi, leakage vadi, engine measure yamanala experimental method. Vadanite Namla Ubiwikina apparatus and the canonoka Namuk went another Namuk measure yanola unknown resistance, other non value or capacitor. Ballistic galvanometer, adinodu chernna lamp and scale arrangement, pinne tap keys. Ithrayumana namukku aavashyamullathu. Thoronu endakkeyanu nokkam. Unknown resistance namukku measure cheyanulla high value resistance aanu. Capacitor ennu parayunnathu namukku oru non value ulla oru capacitor aanu. Ini ballistic galvanometer endanu nokkam. Appo idana ekadesham oru ballistic galvanometer inde picture, either outer covering a colony, mati to la, revicerana, but a carnicic another. By the event in the cana, either Uru suspension type galvanometer on the varia. Sadana galvanometer, pivot type iricum, laboratories like a carn another, pivot type iricum, and now either suspension type galvanometer on the parea. Then a e point to the water, Uru. Conducting fiber suspend ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഇതിന്റെ കോയിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ രണ്ട് ടെർമിനൽസ് കാണിക്കുന്നു ഇതിന്റെ കറന്റ് ഫ്ലോ എങ്ങനെയാണ് നോക്കാം ടെർമിനൽ 1 ആൻഡ് ടെർമിനൽ 2 ഉണ്ട് ഇവിടെ നിന്ന് വരുന്ന കറന്റ് ഈ പോയിന്റിൽ വന്നിട്ട് ഒരു ഫൈബർ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കണ്ടക്റ്റിംഗ് ഫൈബറിലൂടെ കറന്റ് ഫ്ലോ ചെയ്ത് ഇവിടെ ഈ കോയിലിൽ വരുന്നു ഈ കോയിൽ വന്നതിനു ശേഷം ആ കോയിലിൽ നിന്നും കറന്റ് ഒരു spring conducting spring ആണ് conducting spring വഴി താഴേക്ക് ടെർമിനൽ 2 ലേക്ക് തിരിച്ചു പോകും കറന്റിനെ രണ്ട് വശത്തേക്കും ഫ്ലോ ചെയ്യാൻ പറ്റും പോസിറ്റീവ് ഇവിടെ നിന്നും ഇങ്ങോട്ട് ഫ്ലോ ചെയ്യാം തിരിച്ചും ഫ്ലോ ചെയ്യാം കാരണം സാധാരണ ഗാൽവാനോമീറ്ററിന് 2 ഡയറക്ഷണൽ ഫ്ലോ അലൗഡ് ആണല്ലോ അപ്പോൾ ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കോയിൽ മാഗ്നറ്റിക് പോൾ പീസസിന് ഇടയ്ക്കാണ് വെച്ചിരിക്കുന്നത് ഇത് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന വിധത്തിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഫോസ്ഫർ ബ്രോൺസ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഈ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഫൈബറും ഈ സ്പ്രിങ്ങും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഇതിനോട് കൂടി ചേർന്ന് ഈ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഫൈബറിൽ ഒരു ചെറിയ പീസ് മിറർ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ ഇതിനകത്ത് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കാൻ നോക്കാം കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്ത് ഈ കോയിലിൽ വരികയും കോയിലിൽ കോയിൽ വെച്ചിരിക്കുന്നത് മാഗ്നറ്റിക് പോൾ പീസസിനിടയ്ക്കായതുകൊണ്ട് ഇതിൽ ഒരു ടോർക്ക് ആക്ട് ചെയ്യുകയും ചെയ്യും ആ ടോർക്ക് കാരണത്താൽ ഇത് ടേൺ ചെയ്യും ഈ കോയിൽ ടേൺ ചെയ്യും കറണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് ടേൺ ചെയ്ത് ഈ സ്പ്രിങ്ങിൻ്റെ ഇലാസ്റ്റിക് കോൺസ്റ്റൻറ്റും ഈക്വലാകുന്ന ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ടേൺ ചെയ്ത് നിൽക്കും അത് ഏത് ഡയറക്ഷനിലേക്കും ടേൺ ചെയ്യാം ക്ലോക്ക് വൈസ് ആയാലും ആൻറ്റി ക്ലോക്ക് വൈസ് ആയാലും ടേൺ ചെയ്യാൻ പറ്റും കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ അനുസരിച്ച് ടി വണ്ണിൽ നിന്നും ടി ടുവിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഒരു വശത്തേക്കും തിരിച്ച് ടി ടുവിൽ നിന്നും ടി വണ്ണിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ മറുവശത്തേക്കും കോയിൽ ഡിഫ്ലക്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണും ഇനിയും ഇവിടെ സാധാരണ ഗാൽവാനോമീറ്ററിൽ നിന്നും വ്യത്യസ്തത എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ സാധാരണ ഗാൽവാനോമീറ്ററിൽ നിന്നും കാണാൻ പറ്റാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഇതിനെ നീഡിലില്ല എന്നുള്ളതാണ് സാധാരണ ഗാൽവാനോമീറ്ററിൽ ഡിഫ്ലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റീഡിങ് അളക്കാൻ വേണ്ടിയിട്ട് നീഡിൽസ് നീഡിൽ ഉണ്ടായിരിക്കും അത് നീഡിൽ മൂവ് ചെയ്യുന്നതിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് നമുക്ക് അത് മെഷർ ചെയ്യാനായി സാധിക്കും പക്ഷേ ഇവിടെ ഒരു നീഡിലില്ല പകരം കൊടുത്തിരിക്കുന്നതാണ് ഈ മിററും ഈ ലാമ്പ് ആൻഡ് സ്കെയിൽ അറേഞ്ച്മെൻറ്റും ഇവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ റീഡിങ് എടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം ഈ ലാമ്പിൽ നിന്നും ഒരു ലൈറ്റ് ബീം നേരെ മിററിലേക്ക് അടിക്കുന്നു അത് ഏകദേശം ഒരു മീറ്റർ ദൂരത്തിലാണ് ഈ ലാമ്പും ഈ മിററും വെച്ചിരിക്കുക ഈ ലാമ്പിൽ നിന്ന് വരുന്ന ലൈറ്റ് ബീം മിററിൽ വന്ന് തട്ടിയതിന് ശേഷം റിഫ്ലക്റ്റ് ചെയ്ത് ഈ സ്കെയിലിൽ വരും സ്കെയിലിൽ നമുക്ക് ഒരു ലൈറ്റ് സ്പോട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ നിന്നും വന്ന് ഈ മിററിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് ഈ സ്കെയിലിൽ വീഴുന്ന സ്പോട്ട് നമുക്ക് ഇത് ഈ സ്കെയിലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ സ്കെയിലിൻ്റെ പ്രത്യേകത സ്കെയിലിൻ്റെ സെൻട്രൽ സീറോയും രണ്ട് വശത്തേക്കും സെൻറ്റിമീറ്റേഴ്സ് അടയാളപ്പെടുത്തിയിട്ടുള്ള സ്കെയിലായിരിക്കും അപ്പോൾ നമ്മളിവിടെ കറണ്ട് പാസ് ചെയ്യുന്നതിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ഇത് കോയിൽ തിരിയുകയും അതിനനുസരിച്ച് ഈ മിറർ വളരെ ചെറിയ രീതിയിലെങ്കിലും തിരിയുകയും ചെയ്യും അപ്പോൾ തിരിയുമ്പോൾ ലൈറ്റിൻ്റെ ഡയറക്ഷനിൽ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ലൈറ്റിന് ചെറിയ ആംഗിൾ ചേഞ്ച് ഉണ്ടാകും
സാധാരണ രീതിയിൽ കറണ്ട് ഒന്നും പോകുന്നില്ലെങ്കിൽ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ലാമ്പിൽ നിന്ന് വരുന്ന ലൈറ്റ് നേരെ മിററിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് സെൻട്രൽ സ്പോട്ട് അതായത് സീറോയിൽ വരുന്ന വീഴത്തക്ക വിധത്തിലായിരിക്കും ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ സ്പോട്ട് സെൻട്രലിൽ നിന്നും ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ എന്നുള്ള നിലയ്ക്കനുസരിച്ച് ഇത് വലത്തേക്കോ അല്ലെങ്കിൽ ഇടത്തേക്കോ ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഷിഫ്റ്റിൻ്റെ എമൗണ്ട് അനുസരിച്ച് നമുക്ക് എത്രമാത്രം കറണ്ട് ഫ്ലോ ചെയ്തു എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് ഒരു ബാലിസ്റ്റിക് ഗാലനോമീറ്റർ അല്ലെങ്കിൽ മിറർ ഗാലനോമീറ്ററിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ മിറർ ഗാലനോമീറ്ററിൽ റീഡിംഗ് എടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ സ്കെയിലിൻ്റെ റീഡിംഗ് ആണ് സ്കെയിലിൽ ഈ ലൈറ്റിൻ്റെ സ്പോട്ട് ഈ ലൈറ്റ് ലാമ്പിൽ നിന്നും തട്ടി ലാമ്പിൽ നിന്നും പോകുന്ന ലൈറ്റ് മിററിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് സ്കെയിലിൽ വീഴുന്ന ലൈറ്റിൻ്റെ ഡിസ്റ്റൻസ് സെൻട്രിൽ നിന്ന് എത്രമാത്രം റൈറ്റ് സൈഡിലേക്കോ സെൻട്രിൽ നിന്ന് എത്രമാത്രം ലെഫ്റ്റ് സൈഡിലേക്കോ നീങ്ങി നിൽക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ ഒരു റീഡിംഗ് എടുക്കുക ഇത് ഒരു കോൺസ്റ്റൻ്റ് കറണ്ടിൻ്റെ കേസിലാണെങ്കിൽ ഇങ്ങനെയാണ് സംഭവിക്കുക എന്നാൽ ഒരു കപ്പാസിറ്റർ ലീക്കേജ് കപ്പാസിറ്ററിൽ നിന്നുള്ള ചാർജ് ഇതുവഴി പെട്ടെന്ന് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്തതിന് ശേഷം ഇതുവഴി ഡിസ്ചാർജ് ചെയ്യാൻ അനുവദിക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് വേറൊരു രീതിയിലാണ് അന്നേരം ഒരു വലിയ ഒരു കറണ്ട് ഇനീഷ്യലി ഉണ്ടാവും പക്ഷേ കറണ്ട് കപ്പാസിറ്ററിൻ്റെ ചാർജ് കുറയുന്നതനുസരിച്ച് കറണ്ട് കുറയുകയും അല്ലെങ്കിൽ അവിടെ സ്റ്റാറ്റിക്കായിട്ട് അല്ലെങ്കിൽ സ്ഥിരമായ ഒരു ഡിഫ്ലക്ഷൻ ഗാലനോമീറ്റർ കാണിക്കാതിരിക്കുകയും ചെയ്യും അങ്ങനെയുള്ള സമയത്ത് ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ചാർജ് കപ്പാസിറ്റർ പെട്ടെന്ന് ഈ ഗാലനോമീറ്ററിൽ കൂടെ മിറർ ഗാലനോമീറ്ററിൽ കൂടെ ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ സെൻട്രലിലുള്ള ലൈറ്റ് സ്പോട്ട് ഒരു സൈഡിലേക്ക് പെട്ടെന്ന് ഡിഫ്ലക്റ്റ് ചെയ്ത് വന്നതിന് ശേഷം തിരിച്ച് സെൻട്രലിലോട്ട് പോയി റൈറ്റ് സൈഡ് ലെഫ്റ്റിലോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓസിലേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം അപ്പോൾ ഇതിന് നമ്മളൊരു ത്രോ എന്നാണ് നമ്മൾ പറയുക ഒരു ഫസ്റ്റ് ഒരു ഇനീഷ്യൽ ത്രോ ഉണ്ടാവും ഈ ത്രോ ഇവിടെ വരെ വന്നതിന് ശേഷം തിരിച്ച് ലെഫ്റ്റിലേക്ക് പോയി തിരിച്ച് റൈറ്റിലേക്ക് വന്ന് ഇങ്ങനെ ഒരു ഓസിലേഷൻ നടത്തിയതിന് ശേഷം തിരിച്ച് സെൻട്രൽ സ്പോട്ടിൽ വരും അപ്പോൾ ഇത് കപ്പാസിറ്റർ ഡി കെ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് കാണുന്നത് ത്രോ ആയിട്ടാണ് കാണുക അല്ലെങ്കിൽ രണ്ട് സൈഡിലേക്ക് ഓസിലേഷൻസ് ആയിട്ടായിരിക്കും കാണുക ഈ ഓസിലേഷൻ കുറേ കഴിയുമ്പോൾ വീണ്ടും സെൻട്രലിൽ വന്ന് നിൽക്കും ഇതാണ് ഒരു ബാലിസ്റ്റിക് ഗാലനോമീറ്റർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ ഒരു കപ്പാസിറ്റർ ഡി കെ ആണ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ഓഫ് എ കപ്പാസിറ്റർ ത്രൂ ബാലൻസ്ഡ് ഗാലനോമീറ്റർ ആണെങ്കിൽ ഇവിടെ വൺ സൈഡ് ഡിഫ്ലക്ഷൻ കാണിക്കും കാണിച്ച് സ്ഥിരമായിട്ടല്ല കാണിക്കുക ഒരു മാക്സിമം ഒരു പോയിൻ്റ് വരെ വന്നതിന് ശേഷം പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓസിലേഷൻ ആയിരിക്കും ഈ ലൈറ്റ് സ്പോട്ട് ഈ മിറർ സ്കെയിലിൽ കാണിക്കുക അപ്പോൾ ഇതാണ് നമ്മൾ കപ്പാസിറ്റർ ഡിസ്ചാർജിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് അപ്പോൾ ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു കപ്പാസിറ്ററിൻ്റെ ലീക്കേജ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അതാണ് ഈ എക്സ്പെരിമെൻറ്റിൻ്റെ പ്രത്യേകത ഇനി നമുക്ക് ഇതിൻ്റെ ആദ്യം ഇതിൻ്റെ തിയറി എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ കപ്പാസിറ്റർ ഒരു റെസിസ്റ്ററിലൂടെ ലീക്കേജ് ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ ഇതാണ് ക്യു ഈസ് ഈക്വൽ ടു തൊട്ട് മുമ്പുണ്ടായിരുന്ന ഭാഗത്തിൽ നമ്മൾ പഠിച്ചിരുന്നു ഒരു കപ്പാസിറ്റർ ഒരു ഇതിൽ കൂടെ ഒരു റെസിസ്റ്ററിൽ കൂടെ ലീക്കേജ് ഉണ്ടാകുകയാണെങ്കിൽ അവിടെ ഇക്വേഷൻ വരുന്നത് ക്യു ഈസ് ഈക്വൽ ടു ക്യു സീറോ ഇ റേസ് ടു മൈനസ് ടി ബൈ സി ആർ എന്നാണ് ക്യു ഈസ് ഈക്വൽ ടു ക്യു സീറോ ഇ റേസ് ടു മൈനസ് ടി ബൈ സി ആർ എന്നാണ് ഈ ഇക്വേഷനെ നമ്മൾ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം ക്യു സീറോ ഓർ ക്യു സീറോ ബൈ ക്യു ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ടി ബൈ സി ആർ രണ്ട് സൈഡിൽ ലോഗരിതം എടുക്കുകയാണെങ്കിൽ ലോഗ് ഓഫ് ക്യു സീറോ ബൈ ക്യു ടു ദ ബേസ് ഇ is equal to t by cr അപ്പോൾ ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ ഇങ്ങനെ എഴുതാം ആർ ഇസ് ഈക്വൽ ടു ടി ഡിവൈഡഡ് ബൈ സി ഇൻറ്റു ലോഗരിതം ഓഫ് ക്യു സീറോ ബൈ ക്യു ടു ദ ബേസ് സി ടു ദ ബേസ് ഈ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് മാറ്റി നമുക്ക് ടു ദ ബേസ് 10 ആക്കാനായിട്ട് സാധിക്കും
അപ്പോൾ ഇതാണ് ഒരു കപ്പാസിറ്റർ ഒരു റെസിസ്റ്ററിൽ കൂടെ ലീക്ക് ചെയ്യുകയാണെങ്കിൽ ഉള്ള ഇക്വേഷൻ അതിനെ നമ്മൾ മോഡിഫൈ ചെയ്ത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ എഴുതിയിരിക്കുകയാണ് ഇതാണ് നമ്മൾ നേരത്തെ പഠിക്കുന്ന ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ ഇതാണ് Q is equal to Q0 e raised to minus t by CR അപ്പോൾ ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് ഇത് റെസിപ്രോക്കൽ എടുത്തിട്ടുണ്ട് ക്യു സീറോ ക്യു ബൈ ക്യു സീറോ ഈസ് ഇ റേസ് ടു മൈനസ് ടി ബൈ സി ആർ ആൻഡ് ക്യു സീറോ ബൈ ക്യൂ ഈസ് ഇ റേസ് ടു പ്ലസ് ടി ബൈ സി ആർ ആൻഡ് ടേക്കിംഗ് ലോഗരിതം ലോഗ് ഒരിതം ഓഫ് ക്യു സീറോ ബൈ ക്യൂ ടു ദ ബേസ് ഇ ഈസ് ഈക്വൽ ടു ടി ബൈ സി ആർ ആൻഡ് ക്രോസ് മൾട്ടിപ്ലൈയിങ് ആർ ഈസ് ഈക്വൽ ടു ടി ഡിവൈഡ് ബൈ സി ഇൻറ്റു ലോഗ് ഓഫ് ക്യു സീറോ ബൈ ക്യൂ ടു ദ ബേസ് ടെൻ ഇൻറ്റു ടു പോയിൻറ്റ് ത്രീ നോട്ട് ത്രീ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നമ്മളിതുമായി ബന്ധപ്പെട്ട എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ആവശ്യമായ സർക്യൂട്ട് അറേഞ്ച്മെൻ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ സർക്യൂട്ടിലുള്ളത് പ്രധാനമായിട്ടും ഒരു നോൺ കപ്പാസിറ്ററാണ് ആ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാനായിട്ട് നമുക്കൊരു ബാറ്ററിയുടെ ആവശ്യമുണ്ട് ബാറ്ററിയിൽ നിന്നും നമ്മളൊരു കീ ഉപയോഗിച്ചുകൊണ്ട് ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ആ കീക്ക് നമ്മൾ പേര് കെ വൺ എന്ന് കൊടുക്കാം ഇത് സെല്ല് ഇ ആണ് ഇത് കപ്പാസിറ്റർ സി ആണ് ഇനി ഇത് കൂടാതെ ഇതിനകത്ത് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു ഹൈ റെസിസ്റ്റൻസ് അൺനോൺ റെസിസ്റ്റൻസ് ഉണ്ട് അതിവിടെ കൊടുക്കുന്നു അത് ഒരു കീ ഉപയോഗിച്ചാണ് സർക്യൂട്ടിൽ കൊടുത്തിരിക്കുന്നത് ആ കീക്ക് നമ്മൾ കെ ടു എന്ന് വിളിക്കാം പിന്നീട് നമ്മുടെ ബാലിസ്റ്റിക് ഗാൽനോമീറ്ററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ ഈ സർക്യൂട്ടിൽ തന്നെ കൊടുത്തിരിക്കുന്നു മറ്റൊരു കീ ഉണ്ട് കെ ത്രീ അപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട് അപ്പോൾ നമുക്കിതിവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് ചോദിച്ചാൽ കെ വൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കെ വൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ബാറ്ററിയിൽ നിന്നും അത് സി കപ്പാസിറ്ററിൽ എത്തിച്ചേരും അപ്പോൾ കപ്പാസിറ്റർ ചാർജാവും ഇനി മറ്റ് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ കെ ടു ഉപയോഗിച്ച് കഴിഞ്ഞാൽ കെ വൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റർ ചാർജാകും ഫുള്ളി ചാർജായതിനു ശേഷം നമുക്ക് കെ വൺ ക്ലോസ് ചെയ്ത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കപ്പാസിറ്ററിൻ്റെ ചാർജ് അതുപോലെ നിൽക്കും കെ നമ്മൾക്ക് ബാലിസ്റ്റിക് ഗാൽനോമീറ്ററിലേക്ക് ഈ ചാർജ് ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഈ കപ്പാസിറ്ററിൽ ചാർജ് നിറഞ്ഞു നിൽക്കുകയാണ് ഇനി ബാറ്ററി കണക്ട് ചെയ്ത് വെച്ചില്ല കെ ഒ എണ്ണം ഓഫ് ആക്കി വെച്ചിരുന്നാൽ ബാറ്ററി പിന്നീട് കണക്ഷൻ ഉണ്ടാവില്ല കപ്പാസിറ്ററിൽ മാത്രമേ ചാർജ് ഉണ്ടാവുള്ളൂ നമുക്ക് വേണമെങ്കിൽ ബാലിസ്റ്റിക് ഗാൽനോമീറ്ററിലേക്ക് ഈ ചാർജ് ഡിസ്ചാർജ് ചെയ്യാം അപ്പോൾ അതിന് കെ ത്രീ ക്ലോസ് ചെയ്താൽ മതിയാവും അപ്പോൾ കെ ത്രീ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ബാലിസ്റ്റിക് ഗാൽനോമീറ്ററിലേക്ക് ഈ ചാർജ് ഫ്ലോ ചെയ്യുകയും നേരത്തെ പറഞ്ഞ കാര്യം അതായത് അവിടെ ഒരു ത്രോ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും ഒരു സൈഡിലേക്ക് ഒരു ഡിഫ്ലക്ഷൻ നമുക്ക് കാണാം മാക്സിമം ഡിഫ്ലക്ഷൻ എത്രയാണെന്ന് നമുക്ക് നോട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇനിയും ഈ കെ ത്രീ ഓപ്പൺ ആക്കി വെച്ചിട്ട് കെ വൺ വീണ്ടും ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റർ വീണ്ടും ചാർജ് ചെയ്യും നമുക്ക് വേണമെങ്കിൽ ഈ കെ ടു ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്ററിലുള്ള ചാർജ് ഈ റെസിസ്റ്ററിലൂടെ ഡിസ്ചാർജ് ചെയ്യുന്നതായിട്ട് കാണാം അപ്പോൾ കുറച്ച് നേരത്തേക്ക് വെച്ചിരുന്നാൽ കുറേ ഡിസ്ചാർജ് ഉണ്ടാവുകയും കപ്പാസിറ്ററിലുള്ള ഹൈ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് കപ്പാസിറ്ററിലുള്ള ചാർജ് മുഴുവനായിട്ടും ഡിസ്ചാർജ് ആവില്ല കുറച്ച് ചാർജ് അതിനകത്ത് ബാലൻസ് നിൽക്കുകയും ചെയ്യും ആ ചാർജിനെ നമുക്ക് ബാലിസ്റ്റിക് ഗാൽനോമീറ്ററിലൂടെ രണ്ടാമത് അയക്കുകയും ചെയ്യാം ഇതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ കീസ് ഉപയോഗിച്ച് മൂന്ന് കീകൾ ഉപയോഗിച്ച് കെ വൺ കെ ടു കെ ത്രീ ഇങ്ങനെയുള്ള മൂന്ന് കീസ് ഉപയോഗിച്ച് ഇങ്ങനെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ കെ വൺ ക്ലോസ് ചെയ്താൽ കപ്പാസിറ്റർ ചാർജാവും കെ ത്രീ കെ വൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്ററുള്ള ചാർജ് അവിടെ തന്നെ നിൽക്കും കെ ത്രീ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്ററുള്ള ചാർജ് ബാലിസ്റ്റിക് ഗാൽനോമീറ്ററിൽ ഒരു ത്രോ ഉണ്ടാക്കും ഇനിയും കെ ടു ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്ററുള്ള ചാർജിൻ്റെ ഒരു ഭാഗം റെസിസ്റ്റർ വഴി ലീക്കേജ് ഉണ്ടാവുകയും ചെയ്യും ഇത്തരം കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുക ഇനി നമുക്കതിൻ്റെ എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയർ എന്താണെന്ന് നമുക്ക് നോക്കാം ഇനി നമുക്ക് എക്സ്പെരിമെൻ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം നമ്മൾ കെ വൺ ക്ലോസ് ചെയ്യുന്നു കപ്പാസിറ്റർ ഫുള്ളായിട്ട് ചാർജ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നു അപ്പോൾ ഫുൾ ചാർജ് നമുക്ക് ക്യു സീറോ ആണെന്ന് വിചാരിക്കുക കപ്പാസിറ്ററിൻ്റെ ഫുൾ ചാർജ് ക്യു സീറോ ചാർജാണ് ഫുള്ളായിട്ട് ചാർജ് ചെയ്യാനായിട്ട് കുറച്ച് സമയം നമ്മൾ അലവ് ചെയ്യുക അലവ് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് ചാർജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കെ വൺ പെട്ടെന്ന് ഓപ്പൺ ആക്കുകയും കെ ത്രീ ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു
K1 open aakunnu, K3 close eeyunnu. Appol ee capacitor ulla full charge ballistic galvanometer lude flow cheyyukayum ballistic galvanometer lude oru throw undaavukayum cheyyum. Aa throw ede amount allengil aa inde value adu proportional to the charge aayirikkum. ആ ത്രോയ്ക്ക് നമുക്ക് തീറ്റ സീറോ അല്ലെങ്കിൽ ഡിഫ്ലക്ഷന് തീറ്റ സീറോ എന്ന് വിളിക്കാം. അപ്പോൾ തീറ്റ സീറോ ഡിഫ്ലക്ഷൻ ഉണ്ടാക്കിയ ചാർജ് ക്യു സീറോ ചാർജാണ്. അപ്പോൾ അതിന് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ക്യു സീറോ ചാർജിന് പ്രൊപ്പോർഷണലായിട്ട് തീറ്റ സീറോ ഡിഫ്ലക്ഷൻ ഉണ്ടായി എന്ന് നമുക്ക് സ്കെയിലിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. ഇതാണ് നമ്മൾ ആദ്യത്തെ ഭാഗത്ത് ചെയ്യുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ ചെയ്യുന്നത് വീണ്ടും അപ്പോൾ ഇപ്പോൾ കപ്പാസിറ്ററിൽ ചാർജ് ഒന്നുമില്ല, ഫുള്ളായിട്ട് കാലിസ്റ്റിക് ഗാലനോമീറ്റർ വഴിയായിട്ട് ഡി കെ ഉണ്ടായി. ഇനി നമ്മൾ ചെയ്യുന്നത് വീണ്ടും K1 ക്ലോസ് ചെയ്യുന്നു. K1 ക്ലോസ് ചെയ്തതിന് ശേഷം കപ്പാസിറ്റർ ഫുള്ളായിട്ട് ചാർജ് ചെയ്യുക. കപ്പാസിറ്റർ ഫുള്ളായി ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം K1 ഓപ്പൺ ആക്കിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പിൽ K1 ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം K2 ക്ലോസ് ചെയ്യുക. K2 ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? കപ്പാസിറ്ററിലുള്ള ചാർജ് ആദ്യത്തെ ചാർജ് ക്യു സീറോ ആണ്. ആ ക്യു സീറോ ചാർജ് ക്യൂ ആയിട്ട് കുറയും. അപ്പോൾ കപ്പാസിറ്ററിലൂടെയുള്ള ചാർജ് കുറയുന്നതിനുള്ള ടൈം നമ്മൾ ഒബ്സർവ് ചെയ്യണം. അതായത് നമ്മൾ എത്ര നേരം K2 ക്ലോസ് ചെയ്തിട്ടുണ്ടോയെന്നുള്ളതിൻ്റെ ടൈം നമ്മൾ ഒബ്സർവ് ചെയ്യണം. K2 ക്ലോസ് ചെയ്തിരിക്കുന്ന ടൈം നമ്മൾ നോട്ട് ചെയ്താൽ അത് ടി സെക്കൻഡ്സ് ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ടി സെക്കൻഡ്സ് ആകുമ്പോൾ കപ്പാസിറ്ററിൻ്റെ ചാർജ് ക്യൂ സീറോയിൽ നിന്ന് അത് ക്യൂവിലേക്ക് റെഡ്യൂസ് ചെയ്യും. എന്നാൽ റെസിസ്റ്റൻസ് ഹൈ ആയതുകൊണ്ട് ഫുൾ ചാർജ് ഡി കെ ആവത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഹൈ റെസിസ്റ്റൻസ് മെഷർമെൻസിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ലോ റെസിസ്റ്റൻസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കപ്പാസിറ്ററിലുള്ള ചാർജ് മുഴുവനായിട്ടും റെസിസ്റ്ററിലൂടെ ഡി കെ ഉണ്ടാവുകയും നമുക്ക് റിമൈനിങ് ചാർജസ് കപ്പാസിറ്ററിൽ കാണത്തുമില്ല. അതുകൊണ്ട് ഹൈ റെസിസ്റ്റൻസ് മെഷർമെൻസിന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കാരണം ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് K1 ക്ലോസ് ചെയ്തു, കപ്പാസിറ്ററിനെ ഫുള്ളായിട്ട് ചാർജ് ചെയ്തു. അതിനുശേഷം K1 ഓപ്പൺ ആക്കിയതിന് ശേഷം K2 ക്ലോസ് ചെയ്തു. എത്ര സമയമാണ് K2 ക്ലോസ് ചെയ്തതെന്നുള്ളത് ഒബ്സർവ് ചെയ്തു. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് കപ്പാസിറ്ററിൻ്റെ ചാർജ് Q0 എന്നുള്ളത് ക്യൂ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കപ്പാസിറ്ററിൻ്റെ ചാർജ് ക്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ, ഫുൾ ചാർജ് ഇല്ല. കപ്പാസിറ്ററിൽ K2 ഇപ്പോൾ അവസ്ഥയിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. കപ്പാസിറ്ററിലൂടെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കപ്പാസിറ്ററിലൂടെ റെസിസ്റ്ററിലൂടെ ഡീ കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ K2 ഓപ്പൺ ആക്കിയിട്ട് K3 ക്ലോസ് ചെയ്യുന്നു. K2 ഓപ്പൺ ആക്കുകയും ഇത് ഒരുമിച്ച് നടത്തേണ്ട കാര്യമാണ്. K3 ക്ലോസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ K2 ഓപ്പൺ ആക്കി K3 ക്ലോസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിനകത്ത് റിമൈനിങ് ചാർജ് ക്യൂ ആണ്. ആ ചാർജ് ഈ ബാലിസ്റ്റിക് ഗാലനോമീറ്ററിലൂടെ ഫ്ലോ ചെയ്യുകയും ചെയ്യും. ബാലിസ്റ്റിക് ഗാലനോമീറ്ററിലൂടെ ഒരു ഫ്ലോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ത്രോ ഉണ്ടാക്കും. ത്രോ ഉണ്ടാക്കുമ്പോൾ ഒരു തീറ്റ ഡിഫ്ലക്ഷൻ അവിടെ, അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന ഡിഫ്ലക്ഷനെ നമ്മൾ തീറ്റ എന്ന് വിളിക്കുകയാണെങ്കിൽ ആ തീറ്റ ഡിഫ്ലക്ഷൻ ഇതിൻ്റെ റിമൈനിങ് ചാർജിന് പ്രൊപ്പോർഷണലായിരിക്കും. ഇപ്പോൾ ബാക്കി അവശേഷിക്കുന്ന ചാർജ് ക്യൂ ആണ്. അപ്പോൾ ആ ക്യൂ ചാർജിന് പ്രൊപ്പോർഷണലായിട്ടൊരു ഡിഫ്ലക്ഷൻ ആയിരിക്കും അവിടെ ബാലിസ്റ്റിക് ഗാലനോമീറ്റർ കാണുക. അതിനെ നമ്മൾക്ക് തീറ്റ എന്നാണ് ഒബ്സർവ് ചെയ്തതെങ്കിൽ ആ തീറ്റയുടെ വാല്യൂ കപ്പാസിറ്ററിൽ റിമൈൻ ചെയ്യുന്ന ചാർജിന് ക്യൂവിന് പ്രൊപ്പോർഷണലായിരിക്കും. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടിയാൽ, തീറ്റയും തീറ്റ സീറോയും അറിയാമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നമുക്ക് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഇക്വേഷൻ ഇതാണ്. R is equal to T divided by 2.303 C log Q0 by Q to the base 10. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട രണ്ട് ഭാഗങ്ങളിൽ നിന്നും നമ്മൾ ആദ്യം Q0 ചാർജാണ് ബാലിസ്റ്റിക് ഗാലനോമീറ്ററിലൂടെ സെൻഡ് ചെയ്തത്. അതിൻ്റെ ഡിഫ്ലക്ഷൻ തീറ്റ സീറോ ആണ്. രണ്ടാമത് നമ്മൾ ക്യൂ ചാർജാണ്, അതായത് ടി സെക്കൻഡ്സ് റെസിസ്റ്റർ വഴി ലീക്ക് ചെയ്തതിന് ശേഷം ഉണ്ടായിരുന്ന അവശേഷിച്ച കപ്പാസിറ്ററിലെ ചാർജ്, അതിന് കിട്ടിയ ഡിഫ്ലക്ഷൻ തീറ്റയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ Q0 by Q is equal to θ0 by θ എന്ന് കിട്ടും. ഇത് നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക്
ഈ ക്യൂ സീറോ ബൈ ക്യൂവിന് പകരമായിട്ട് നമുക്ക് തീറ്റ സീറോ ബൈ തീറ്റ എന്ന് കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, ആർ ഈക്വൽ ടു ടി ഡിവൈഡഡ് ബൈ 2.303 സി ലോഗ് ടു ദ ബേസ് 10 തീറ്റ സീറോ ബൈ തീറ്റ. ഇവിടെ നമുക്ക് എല്ലാ വാല്യൂസും നോൺ വാല്യൂസാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ആ റെസിസ്റ്റൻസ് കാണാനായിട്ട് എല്ലാ വാല്യൂസും നോൺ വാല്യൂസാണ്. ടൈം എന്ന് പറയുന്നത് ടി എന്ന് പറയുന്ന ടൈം ഫോർ ഡിസ്ചാർജ് ഓർ ടൈം നമ്മൾ എത്ര സമയം റെസിസ്റ്ററിലൂടെ ഡിസ്ചാർജ് ചെയ്തു എന്നുള്ളതാണ്. സി എന്ന് പറയുന്നത് നോൺ വാല്യൂ ഓഫ് റെസിസ്റ്റർ കപ്പാസിറ്ററാണ്. തീറ്റ സീറോ എന്ന് പറയുന്നത് ആദ്യം കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ചെയ്തതിന് ശേഷം നേരെ ബാലിസ്റ്റിക് ഗാലനോമീറ്ററിലൂടെ ഡിസ്ചാർജ് ചെയ്തപ്പോൾ കിട്ടിയ ഡിഫ്ലക്ഷനാണ് തീറ്റ സീറോ. രണ്ടാമത് കപ്പാസിറ്റർ വീണ്ടും ഫുള്ളി ചാർജ് ചെയ്തതിന് ശേഷം റെസിസ്റ്ററിലൂടെ ലീക്ക് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ചാർജ് ബാലിസ്റ്റിക് ഗാലനോമീറ്ററിൽ ഉണ്ടാക്കിയ ഡിഫ്ലക്ഷനാണ് തീറ്റ. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം അറിയാവുന്നതുകൊണ്ട് നമുക്ക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് ഒരു നോൺ കപ്പാസിറ്ററിൻ്റെ സഹായത്തോടുകൂടി, നോൺ വാല്യൂ ഉള്ള ഒരു കപ്പാസിറ്ററിൻ്റെ സഹായത്തോടുകൂടി ഒരു അൺനോൺ വാല്യൂ ഉള്ള ഒരു ഹൈ റെസിസ്റ്റൻസ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നാണ്. ഇതിന് നമ്മൾ ഉപയോഗിച്ചത് ബാലിസ്റ്റിക് ഗാലനോമീറ്ററാണ് എക്സ്പെരിമെൻറ്റിന് ഉപയോഗിച്ചത്. അതിൻ്റെ തിയറി നമ്മൾ പഠിച്ച തിയറിയാണ് ഡി കെ ഓഫ് കപ്പാസിറ്റർ ചാർജ് ത്രൂ എ റെസിസ്റ്റർ. താങ്ക് യു.